ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന റെസിപ്പി വളരെ പെട്ടെന്ന് അരിപ്പൊടി വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന പെസഹ അപ്പം, അതായത് ഇൻട്രിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇനി അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇൻട്രിയപ്പം ഉണ്ടാക്കാനായിട്ട് കാൽ കപ്പ് ഉഴുന്നുപരിപ്പ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പരിപ്പിലേക്ക് വെള്ളം ഒഴിച്ച് മൂന്നാല് പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുക്കണം. കഴുകിയെടുത്ത പരിപ്പിലേക്ക് മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് 3 മണിക്കൂർ ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിനായിട്ട് വേണ്ടത് 1 കപ്പ് തേങ്ങാ ചിരവേത്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 6 അല്ലി വെളുത്തുള്ളി, 6 അല്ലി ചെറിയുള്ളി. ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം നിങ്ങൾ ടേസ്റ്റിൻ്റെ പാകത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാം കേട്ടോ. ഇനി ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒട്ടും തരിയില്ലാത്ത പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ കുറച്ച് നാൾ മുൻപ് ഒരു പെസഹാപ്പത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് പച്ചരി അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ആ അപ്പം റെസിപ്പിയും ഒത്തിരി പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല കമൻസൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കാണാത്തവരൊന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കാം. ഇനി പൊടിയിലേക്ക് ചെറിയ ചൂടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കലക്കി വെക്കണം. കൂടുതൽ തിളച്ചവെള്ളമൊന്നും ഒഴിക്കേണ്ട, ചെറിയ ചൂടുവെള്ളം ഒഴിച്ചാൽ മതി. അപ്പം ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് കലക്കി വെക്കുന്നത്. ഞാനീ പൊടിയിലേക്ക് 1/2 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ചില പൊടിക്ക് ഇത്രയും വേണ്ടി വരില്ല. അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന പൊടിയുടെ പാകം നോക്കി ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടിപ്പോകരുത്. ഇനി നമ്മളിത് ഉഴുന്നിൻ്റെ കൂടിയിട്ട് മിക്സ് ചെയ്യാനുള്ളതാണ്. അരിപ്പൊടി നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഉഴുന്ന് കുതിർത്ത് വെച്ചിട്ട് 3 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കണം. കൂടെ തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അരക്കുമ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നിയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി, വെള്ളം കൂടിപ്പോകരുത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം. ഉഴുന്നും തേങ്ങയെല്ലാം കൂടി ഈ കാണുന്ന പോലെ നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് 2-3 മിനിറ്റ് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പത്തിൻ്റെ മാവ് കൂടുതൽ വെള്ളം പോലായി പോകാൻ പാടില്ല. ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ വേണം ഇതിരിക്കാനായിട്ട്. മാവ് കലക്കിയെടുത്തതിന് ശേഷം ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരപ്പമാണിത്. ഇത് കുറച്ച് സോഫ്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 30 മിനിറ്റ് മാറ്റി വെക്കാം. ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഉടനെ വേണമെങ്കിൽ ഉണ്ടാക്കാം, അതെല്ലാം നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്യാം. അപ്പം ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കാം. ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന അപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന മെഷർമെൻറ്റിൽ 2 ചെറിയ അപ്പം ഉണ്ടാക്കാനുള്ള മാവ് ഉണ്ടാകും. അരച്ചെടുത്തിൽ നിന്ന് പാകത്തിനുള്ള മാവ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഓശാന ഞായറാഴ്ച പള്ളിയിൽ നിന്ന് കിട്ടിയ കുരുത്തോല 2 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ കുരിശിൻ്റെ ഷേപ്പിൽ വെച്ച് കൊടുക്കാം. ഈ അപ്പമാണ് ദുഃഖ വ്യാഴാഴ്ച പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷം നമ്മുടെ വീട്ടിൽ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം ഉണ്ടാക്കാനായിട്ട് സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഈ പാത്രം വെച്ച് കൊടുക്കണം. വെള്ളം തിളക്കാൻ തുടങ്ങുമ്പോൾ അപ്പത്തിൻ്റെ മാവൊഴിച്ച് വെച്ചിരിക്കുന്ന പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി സ്റ്റീമർ മൂടി 10-15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പം കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് എല്ലാം ആയിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പം പാകത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നല്ലതുപോലെ തണുത്തതിന് ശേഷം പ്ലേറ്റിൽ നിന്ന് അപ്പം പുറത്തേക്കെടുത്താൽ മതി. ഇനി റെഡിയായ അപ്പം തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഈ സമയം കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള പാലുണ്ടാക്കാം. അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനുള്ള പാലുണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് 1 കപ്പ് ശർക്കര ചീകിയതോ അല്ലെങ്കിൽ ഒന്ന് പൊടിച്ചെടുത്തതോ ഇട്ട് കൊടുക്കണം. ശർക്കര ഇതുപോലെ പൊടിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരുക്കിയെടുക്കാൻ പറ്റും. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗവിൽ വെച്ച് നല്ലപോലെ ഉരുക്കിയെടുക്കണം. ശർക്കര നല്ലപോലെ ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. ഉരുക്കിയെടുത്ത ശർക്കര മറ്റൊരു സോസ് പാനിലേക്ക് ഒരു അരിപ്പയിലൂടെ അരിച്ചൊഴിച്ചു കൊടുക്കാം. ശർക്കരയിൽ ചെറിയ കല്ലും മണ്ണും എല്ലാം കാണും. ഇനി ഇതിലേക്ക് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങയുടെ 2 ആമ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് തേങ്ങ ചിരവിയത് മിക്സിയുടെ ഒരു വലിയ ജാറിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് ആദ്യം നന്നായിട്ട് അടിച്ചെടുക്കും. ആദ്യം പിഴിഞ്ഞെടുക്കുന്നതാണ് 1 ആമ്പാൽ, പിന്നീട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുന്നതാണ് 2 ആമ്പാൽ. 2.5 കപ്പ് 2 ആമ്പാലാണ് എടുത്തിരിക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞ് സ്പൂൺ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ അപ്പത്തിനടുത്ത ഒട്ടും തരിയില്ലാത്ത അരിപ്പൊടി തന്നെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പൊടി ചേർത്തതിന് ശേഷം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഒന്ന് കട്ടയില്ലാതെ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം.
ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയം കുക്ക് ചെയ്യണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. പാലൊന്ന് ചെറുതായിട്ട് കുറുകി വരണം. പാല് ചെറുതായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ജീരകപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏലക്കപ്പൊടി മാത്രം ചേർത്തിട്ടുള്ളത്. പൊടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സ്റ്റവർ ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് ഒന്നാം പാലും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പാല് റെഡി ആയിട്ടുണ്ട്. അപ്പം തണുത്ത് കഴിഞ്ഞപ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ സോഫ്റ്റും നല്ല ടേസ്റ്റിയുമായി നമ്മുടെ അപ്പവും പാലും റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലാണ് മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.